പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ മേൻ ദൈവാ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് തിരുവചനം കേൾപ്പാൻ അവിടുത്തെ സ്നേഹത്തെ ഓർക്കാൻ അവിടുത്തെ കരുതൽ അനുഭവിപ്പാൻ അവിടത്തെ ആഹ്വാനങ്ങൾ ഹൃദയസ്ഥമാക്കുവാൻ ഒരിക്കൽ കൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കിത്തുന്ന കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം നാം വിശുദ്ധനായ പൗലു സ്ലിഹായുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോസ്തോറിന്റെ ജീവിതത്തിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ നാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി കേട്ടുകൊണ്ടിരുന്നു പൗലുസ്ലിഹ ദൈവം തന്നെ വിളിച്ചപ്പോൾ അനുസരിച്ച് വിളി കേട്ട് ബോധ്യപ്പെട്ട് ദൈവത്തിന്റെ വിളിക്ക് അനുകൂലപ്പെട്ടു നമ്മളെ ദൈവം എത്ര നാളുകളായി വിളിക്കുന്നു നാം കർത്താവിന് ഇതുവരെയും അനുകൂലപ്പെട്ടുവോ അപസ്തു പൌരത്വം ചെയ്തിരിക്കുന്ന മഹത്വം ബോധ്യപ്പെട്ടപ്പോൾ ലോകപ്രകാരം തനിക്ക് ലാഭമായിരുന്നത് എല്ലാം ഛേദമെന്നെണ്ണി ഉപേക്ഷിച്ചു നമ്മളീ ലോകത്ത് ഉപേക്ഷിക്കാതെ എല്ലാം പിന്നെയും ലോകപ്രകാരം നേടുവാൻ ആശിച്ചും പരിശ്രമിച്ചും കൊണ്ട് കർത്താവിനെ പിന്തുടർന്നാൽ അതൊരിക്കലും ജയകരമാകില്ല എന്ന് അത് ലാഭകരമാകില്ല എന്ന് പൗലുസ്ലിഹായുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചു പൗലുസ്ലിഹായുടെ ജീവിതം നമുക്ക് തരുന്ന മൂന്നാമത്തെ മാതൃക യേശു ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണമായും സമർപ്പിക്കപ്പെട്ടവനായിരുന്നു പൗലുസ്ലിഹ എന്നുള്ളതാണ് ഇത്തിരി പോലും തനിക്കുവേണ്ടി മിച്ചം വയ്ക്കാതെ മുഴുവനും കർത്താവിന് തന്നെ ഏൽപ്പിച്ചുകൊടുത്തവനാണ് പൗലുസ്ലിഹ സമ്പൂർണ്ണ സമർപ്പണം ഒരുപക്ഷെ ഒരു മനുഷ്യൻ ദൈവമനുഷ്യനാകുന്നത് ഒരു മനുഷ്യനെ ദൈവം പൂർണ്ണമായും ഉപയോഗിക്കുന്നത് ഈ സമ്പൂർണ്ണ സമർപ്പണം സംഭവിക്കുമ്പോഴാണ് എന്റേതായി കുറെ ഞാൻ വയ്ക്കുകയും എന്റെ കുറച്ചെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സമ്പൂർണ്ണ സമർപ്പണം എടുക്കുന്നില്ല സമ്പൂർണ്ണ സമർപ്പണം എടുത്തൊരു വ്യക്തിക്ക് കർത്താവ് മാത്രമാണ് ധ്യാന വിഷയം വേറെ ഒന്നുമില്ല ഈ പൗലു സ്ലിഹായുടെ സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് ഗലാത്തിയലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്ത് പൗലുശ്രീയ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ പൗലുശ്രീയെ പറയുന്നത് ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഞാൻ ക്രിസ്തു യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്റെ അഹം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്റെ സ്വാർത്ഥത ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്റെ പാപം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാനെന്ന വ്യക്തി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല ഞാനെന്ന വ്യക്തി പോലും ഇവിടെ പ്രസക്തനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് പൗലുസ്ലിഹ മറ്റൊരു ക്രിസ്തുവായി മാറി എന്നാണ് ആ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് താൻ എന്താണോ ചെയ്യുന്നത് അത് ക്രിസ്തുവ എന്ന നിലയിൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുകയാണ് ഒരു സമ്പൂർണമായ മാറ്റമാണ് പൗലുസ്ലിഹയിൽ കാണുന്നത് പൂർണ്ണ സമർപ്പണം തനിക്കുള്ള സകലവും തന്റെ കഴിവുകളും തന്റെ ശരീരവും തന്റെ ആത്മാവും തന്റെ മനസ്സും തന്റെ വാക്കുകളും തന്റെ ചിന്തകളും തന്റെ മനനങ്ങളും തന്റെ ലക്ഷ്യങ്ങളും തന്റെ സ്വപ്നങ്ങളും പൂർണമായും യേശുക്രിസ്തുവിനെ സമർപ്പിച്ചു കൊടുത്തു ബൗലു ഇതാണ് സമർപ്പണത്തിന്റെ പൂർണത ഈ സമർപ്പണത്തോട് ചേർന്ന് ബൗലു സ്ലിഹ പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എനിക്ക് മരിക്കുന്നതിൽ ലാഭമാണ് ആ വാക്യം അങ്ങനെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആഴമായ ബോധ്യം അതേക്കുറിച്ചുണ്ടാകണം ഈ ലോകം വിട്ട് പോകുന്നതിനെ കുറിച്ചാണ് പൗലു സ്ലിഹ മരിക്കുന്നത് എന്ന് പറയുന്നത് ജട്ടത്തിൽ നിന്ന് കടന്നു പോകുന്നതിനെ കുറിച്ച് എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ആകയാൽ മരിക്കുന്നത് ലാഭവുമാണ് അതിന് വ്യക്തമായി പറഞ്ഞാൽ എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ലോകം വിട്ടുപോകുന്നത് ലാഭം തന്നെയാണ് എന്നുവച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ജീവിതം തുടരുകയാണ് ജഡത്തിന്റെ പരിമിതി ഇല്ലതാനും അതാണ് അപ്പൊ സ്തുനായ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ബാക്കിപത്രം ഈ സമ്പൂർണ്ണ സമർപ്പണമെടുത്തൊരു വ്യക്തിയായി ജീവിക്കാൻ അപ്പോസ്തലായപ്പോലൂസ് നമുക്ക് ആഹ്വാനം തരികയാണിപ്പോൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറയുവാൻ മാത്രം നാം ക്രിസ്തു യേശുവിനോട് ഒന്നാകണം നമ്മുടെ എല്ലാ മോഹങ്ങളും നമ്മുടെ എല്ലാ താൽപ്പര്യങ്ങളും നമ്മുടെ എല്ലാ സ്വാർത്ഥതകളും ഇച്ഛകളും ക്രൂശിക്കപ്പെടണം എന്നിട്ട് ക്രിസ്തു എന്നിലൂടെ ജീവിക്കണം എന്റെ കണ്ണുകൊണ്ട് ക്രിസ്തു കാണണം എന്റെ കാതുകൊണ്ട് ക്രിസ്തു കേൾക്കണം എന്റെ നാവ് കൊണ്ട് ഞാനല്ല ക്രിസ്തു സംസാരിക്കണം എന്റെ ബുദ്ധി കൊണ്ട് ഞാനല്ല ക്രിസ്തു ചിന്തിക്കണം എന്റെ കൈ കൊണ്ട് ഞാനല്ല ക്രിസ്തു പ്രവർത്തിക്കണം എന്റെ കാലുകൊണ്ട് ഞാനല്ല ക്രിസ്തു നടക്കണം അപ്പോൾ അതെല്ലാം പൂർണതയുള്ള നടപ്പായിരിക്കും സമ്പൂർണ്ണ സമർപ്പണമെടുത്ത ഒരു വ്യക്തിയുടെ സകല പ്രവർത്തനങ്ങളിലും വെളിപ്പെടുന്നത് ദൈവമാണ് സകല വാക്കുകളിലും സകല നടപടികളിലും സകല ചിന്തകളിലും ഇടപെടുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുന്നത് ദൈവമാണ് ഇത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് പൗലൂസ് ലിഹായിൽ കണ്ടത് ഞാനില്ലാതെയാകുന്ന ഒരവസ്ഥ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഞാൻ ക്രിസ്തുവിനുവേണ്ടിയായിത്തീരുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ആ വ്യക്തിയിലെ ഞാൻ എന്ന ഭാവമാണ് ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ആ വ്യക്തിയിലെ ഞാൻ എന്ന ഭാവമാണ് ഞാൻ എന്ന ഭാവമുള്ള ഒരാൾക്ക് ഒരുപാട് ആളുകളോട് ഭിന്നതയോ വെറുപ്പോ കലഹമോ അസ്വസ്ഥതകളോ മുറിവുകളോ ഉണ്ടാകാം കാരണം ഞാൻ എന്നതിന് മുറിവേറ്റാൽ പിന്നെ എനിക്ക് ആരോടും സ്നേഹം കാണിക്കാൻ കഴിയില്ല അപ്പോൾ കുടുംബത്തിൽ സമൂഹത്തിൽ സഭയിൽ എന്റെ ഇടപെടുന്ന മേഖലകളിലെല്ലാം എനിക്ക് വേദനകളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്നത് എന്നിലെ ഞാൻ എന്ന ഭാവമാണ് ഇതാണ് കുരിശിക്കപ്പെടേണ്ടത് ഇത് കുരിശിക്കപ്പെട്ടാൽ ഞാൻ ക്രിസ്തുവിനായി തീരുകയാണ് അപ്പോസ്തുന പൗലൂസ് അത് ചെയ്തു എന്റെ ഹൃദയത്തിനകത്ത് ഞാനിരിക്കുന്നിടത്തോളം ഞാൻ ഒരു അഹങ്കാരിയാണ് എന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്തോളം ഞാനൊരു ദൈവ മനുഷ്യനാണ് എന്റെ ഹൃദയത്തിനകത്ത് ഞാനിരിക്കുന്നിടത്തോളം ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് നേടുന്നത് എന്നെ എന്നെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്തോളം ഞാൻ ക്രിസ്തുവിനു വേണ്ടിയാണ് ചിന്തിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് ക്രിസ്തുവിനുവേണ്ടി ആണ് പരിശ്രമിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടിയാണ് ചിന്തിക്കുന്നത് എന്തും ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം സംഭവിച്ച ഒരു വ്യക്തിയുടെ ആന്തരികാവസ്ഥ ഞാൻ ജീവിക്കേണ്ടത് ഈ ലോകത്തിനു വേണ്ടിയല്ല ഞാൻ ജീവിക്കേണ്ടത് ഈ ലോകത്തുള്ള ഒന്നിനും വേണ്ടിയല്ല ഞാൻ ഇതിനുവേണ്ടിയൊക്കെ ജീവിക്കുന്നുവെങ്കിൽ ഇതിനുവേണ്ടിയാണ് എന്റെ അധ്വാനവും പരിശ്രമവുമെങ്കിൽ ഞാനൊരു ജഡീകനാണ് ഞാൻ ജീവിക്കേണ്ടത് എന്റെ ക്രിസ്തുവിനു വേണ്ടിയാണ് അപ്പോ സ്ഥലൂസ് ഫിലിപ്പേഖനത്തിൽ പറഞ്ഞ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് മരിക്കുന്നത് ലാഭമാണ് ഞാൻ ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ മറുവിലയായി തന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത എന്റെ കർത്താവിന് വേണ്ടി തന്നെ ഞാൻ ജീവിക്കണം അപ്പോഴാണ് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുന്നത് നിർഭാഗ്യവശാൽ ഞാൻ ഇന്ന് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിനു വേണ്ടിയും എന്റെ മക്കൾക്ക് വേണ്ടിയും എന്റെ സമ്പത്തിനു വേണ്ടിയും എന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയുമായി പോകുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി പോലും ആകുന്നില്ല ഞാൻ ക്രിസ്തുവിനു വേണ്ടിയാകുന്നില്ല ഞാൻ ഒന്നും ത്യജിക്കുന്നില്ല ഞാൻ സമർപ്പണമെടുക്കുന്നില്ല ഞാനൊരു സാമാന്യ ജഡീക മനുഷ്യനാണ് എന്റെ ജീവിതം ഒന്ന് മാറ്റി എഴുതേണ്ടതുണ്ട് ഇവിടെ ഒരു തത്വം കേൾക്കുക ഒരു മനുഷ്യൻ എന്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനുവേണ്ടി സമയം ചിലവഴിക്കും ഒരു മനുഷ്യൻ എന്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനുവേണ്ടി സമയം ചിലവഴിക്കും അതിനുവേണ്ടി ചിന്തിക്കും അതിനുവേണ്ടി പരിശ്രമിക്കും അതിനുവേണ്ടി ഓടും അതിനുവേണ്ടി മാത്രം അപ്പോ യേശുക്രിസ്തുവിനു വേണ്ടി ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും വേണ്ടി ഉള്ളതാണ് ലോകത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ലോകത്തിനു വേണ്ടി ഉള്ളതാണ് ജഡത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും ജഡത്തിനു വേണ്ടിയുള്ളതാണ് അപ്പസ്തു പോലു കർത്താവിന് പൂർണമായി സമർപ്പിക്കപ്പെട്ടിരുന്നു ഈ ലോകത്ത് ഏതിനെങ്കിലും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം അതിനുവേണ്ടി ചെലവഴിച്ചാൽ അത് നമ്മ നമ്മോടുകൂടെ എല്ലാ കാലവും ഇരിക്കില്ല സമ്പത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട് സമ്പത്തിനു വേണ്ടി ജീവിതം കളഞ്ഞവർ ഓർക്കണം സമ്പത്ത് നഷ്ടപ്പെടും അല്ലെങ്കിൽ സമ്പത്ത് വിട്ടിട്ട് ഞാൻ പോകേണ്ടി വരും ചില സ്ഥാനമാനങ്ങൾ കൈവശപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി സമർപ്പിതരായി ജീവിതം കളഞ്ഞവർ ഓർക്കണം ആ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും വേറെ ലോകത്തുള്ള എന്തിനെങ്കിലും വേണ്ടി സമയം ചെലവഴിച്ചവർ ഓർക്കണം അതൊക്കെ നഷ്ടപ്പെടും ഈ ലോകത്തുള്ള ഏറ്റവും അടുത്ത ആളുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ ഓർക്കണം അവരൊക്കെ ചിലപ്പോ തള്ളിപ്പറയും എന്ന് വെച്ചാൽ എല്ലാ സ്വന്തങ്ങളും ബന്ധങ്ങളും മുറിച്ചു മാറ്റി ഈ ലോകത്തുനിന്നേ ഞാൻ പോകണമെന്നല്ല പറയുന്നത് എന്റെ പൂർണ്ണ സമർപ്പണം കർത്താവിലായിരിക്കണം കർത്താവിൽ പൂർണ്ണ സമർപ്പണത്തോടെ നിന്നുകൊണ്ട് ഞാൻ ലോകത്തോടുള്ള ബന്ധത്തെ വേണ്ടവണ്ണം കരുതലോടെ വിനിയോഗിക്കണം അല്ലെങ്കിൽ എന്റെ യാത്ര അപകടത്തിലാണ് കലാശിക്കുക ഈ ലോകത്ത് നിലനിൽക്കുന്നവനും നിലനിർത്തുന്നവനും ഒരു ഒരുവനേ ഉള്ളൂ അത് കർത്താവ് ഒരുവൻ മാത്രമാണ് ഈ ലോകത്ത് വേറെ നിലനിൽക്കുന്നതൊന്നുമില്ല അതുകൊണ്ട് ഈ ലോകത്ത് കണ്ടെത്തുന്ന എല്ലാ ആശ്രയങ്ങളും ഈ ലോകത്തിനു വേണ്ടി ചെയ്യുന്ന എല്ലാ സമർപ്പണങ്ങളും നഷ്ടമാണ് ഇതൊരു വിവേകപൂർവമായ തിരിച്ചറിവായി മാറണം ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയും ഇന്ന് ഒരുപാട് പേര് വളരെ തന്ത്രപരമായി ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് അനന്യാസും സഫീറായും ചെയ്തതുപോലെ യേശുക്രിസ്തുവിന്റെ സഭയുടെ ആരംഭകാലത്ത് അപ്പോസ്തുലനായ പത്രോസിന്റെ നേതൃത്വത്തിൽ സഭ ഒന്നടങ്കം ഒരു തീരുമാനം ചെയ്തു ഇനി ആർക്കും സ്വകാര്യ സ്വത്ത് വേണ്ട എല്ലാം പൊതുവക എന്നെണ്ണം കർത്താവ് വീണ്ടും വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടതിന് നമുക്കിടയിൽ അസമത്വം ഉണ്ടാകരുത് ഉയർന്നവനും താഴ്ന്നവനും ഉണ്ടാകരുത് എല്ലാവരും ഒരേ രീതിയിൽ ആഹാരം കഴിക്കണം ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കണം വെച്ചാൽ സമ്പൂർണ്ണ സോഷ്യലിസം എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് എല്ലാവർക്കും ഒരേ ആഹാരം എല്ലാവർക്കും എല്ലാവർക്കും ഒരേ സൌകര്യം ഒരു കർത്താവിന്റെ സഭയിൽ അംഗമായിരിക്കുന്ന എല്ലാവരും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവർ അതിർവരമ്പുകൾ ഇടിച്ചു നിരത്തുകയാണ് അതിനുവേണ്ടി പാവപ്പെട്ടവൻ അവന്റെ സ്വത്ത് മുഴുവനും പൊതുഫണ്ടിലേക്ക് കൊടുക്കണം ഇടത്തരക്കാരനും അവന്റെ സ്വത്ത് മുഴുവനും പൊതുഫണ്ടിലേക്ക് കൊടുക്കണം അതീവ സമ്പന്നന അവന്റെ സ്വത്ത് മുഴുവനും പൊതുഫണ്ടിലേക്ക് കൊടുക്കണം ആർക്കും സ്വകാര്യ സ്വത്ത് വേണ്ട എല്ലാം പൊതു സ്വത്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ സ്വത്ത് മുഴുവനും പത്രോസിന്റെ കാൽക്കൽ വെച്ചു അതുകൊണ്ട് ഈ സഭ ഒന്നടങ്കം പാട്ടുപാ ആഹാരം കഴിച്ചും ആരാധിച്ചും കർത്താവിനായി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അനന്യാസ് സഫീറയും ഈ കൂട്ടായ്മയിൽ സഭയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കുടുംബമാണ് സാമാന്യ സമ്പന്നരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടുപേരും കൂടെ ആലോചിച്ച് സ്വത്ത് മുഴുവനും വിറ്റു എന്നിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ സോഷ്യലിസം തകർന്നു പോയാലോ ഇതിനെന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ നമ്മൾ വഴിയാധാരമായി പോകില്ലേ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആരും അറിയണ്ട സ്വത്ത് വിറ്റതിന്റെ പാതി നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം ബാക്കി പാതി കൊണ്ടുപോയി പത്രസപ്പോസ്റ്റലിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മൊത്തം സ്വത്താണെന്ന് പറയാം ഭാര്യയും ഭർത്താവും ഒരു കാര്യത്തിൽ ഒത്തു ആ കാര്യത്തിൽ അവരെ അഭിനന്ദിക്കണം പ്രിയപ്പെട്ടവരെ എന്നാൽ അവർ ചെയ്തത് കാപട്ട്യമാണ് തങ്ങളുടെ സമൂഹത്തിൽ ചുറ്റും നിൽക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന വലിയൊരു പറ്റം ആളുകളോടുള്ള ചതിയാണത് വലിയ വഞ്ചന മറ്റുള്ളവരെല്ലാം ആത്മാർത്ഥമായി കുടുംബസ്വത്തം വിറ്റ പണം മുഴുവനും പൊതുഫണ്ടിലേക്കിട്ടപ്പോ ഈ ഒരു ഫാമിലി കിട്ടിയതിൽ പാതി മാറ്റിവച്ച് ചതി ചെയ്യുകയാണ് എന്ന് വെച്ചാൽ മൊത്തം ആളുകളെയും ചതിക്കുകയാണ് അത്തരക്കാർ ഇന്ന് ധാരാളം കണ്ടേക്കാം അന്നിത് അപൂർവ സംഭവമാണ് അനന്യാസാണ് ആദ്യം കിഴിക്കെട്ടുമായി ചെന്ന് പത്രോസിന് മുമ്പിൽ വെച്ചത് പരിശുദ്ധാത്മനിയന്ത്രിതനായ പത്രോസ് ലിഹായിക്ക് പെട്ടെന്ന് ആത്മാവ് ബോധ്യം കൊടുത്തു ഇതിൽ ചതിയുണ്ട് പത്രോസപ്പോസോട് ചോദിക്കുന്നു ഹാനണിയ ഇത്രക്കോ നിങ്ങൾ നിലം വിറ്റത് ഉവ് ഇത്രയ്ക്ക് തന്നെ നീ പരിശുദ്ധാത്മാവിനോട് കള്ളം പറയരുത് അല്ല ഇത്രയ്ക്ക് തന്നെ പിന്നെ അവൻ സംസാരിച്ചില്ല അവൻ വീണു അവൻ മരിച്ചു പത്രസ്ലിഹ അവനെ കൊന്നതല്ല അവന്റെ സ്വയംകൃതാനർത്ഥത്താൽ അവൻ പട്ടുപോയതാണ് ചതി ചെയ്തതുകൊണ്ട് അവന്റെ മൃതദേഹം ബാല്യക്കാർ സംസ്കരിക്കാൻ കൊണ്ടുപോയപ്പോൾ അവന്റെ ഭാര്യ വന്നു കിഴിയിരിക്കയാണ് പത്രസ്ലിഹ ചോദിച്ചു സഫീറ ഇത്രക്കോ നിലം വിറ്റത് ഉവ് ഇത്രയ്ക്ക് തന്നെ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ട് അവരുടെ കാൽ വാദിക്കലുണ്ട് അവരിപ്പോഴും സജീവമാണ് നിന്നെയും കൊണ്ടുപോകാൻ അവർക്ക് മടി കാണില്ല നീ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കരുത് അവൾ ഉറച്ചു നിന്നു ഇത്രയ്ക്ക് തന്നെ അവളും വീണ് മരിച്ചു ഇത് ആദിമസഭയിലുണ്ടായ അത്ഭുതകരമായൊരു സംഭവമാണ് ദൈവമക്കളെ ചതി സമർപ്പണത്തിൽ വെള്ളം ചേർക്കുക എന്റെ കാര്യങ്ങളും എന്റെ ലാഭങ്ങളും എന്റെ സുഖങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചില്ലറ കർത്താവിന് കൊടുക്കുക ആ സ്വഭാവം സമ്പൂർണ്ണ സമർപ്പണമല്ല ഒരു ദൈവവൈതൽ ദൈവത്തിന് തീരണമെങ്കിൽ സമർപ്പണം സമ്പൂർണമാകണം അതിൽ വെള്ളം ചേർക്കരുത് കാപട്യം കാണിക്കരുത് അത് അപകടമാണെന്ന് തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമർപ്പണത്തിന്റെ നിലവാരം എന്താണ് കർത്താവിനപ്പോൾ അപ്പോസ്തലന്മാർ പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് പേരും യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് ഒരുപോലെ സാക്ഷിയാണ് തിരുവത്താഴമേശയിൽ കർത്താവ് പന്ത്രണ്ട് പേർക്കും അപ്പം പങ്കിട്ട് കൊടുത്തു വിശിഷ്ടാതിഥിയായി യുവതായെ പരിഗണിച്ച് ഒന്നാമത്തെ അപ്പകഷണം അവന് കൊടുത്തു യേശു ചെയ്ത ഒരു അടയാളങ്ങളിൽ നിന്നോ യേശുവിന്റെ ഒരു പ്രവർത്തിയിൽ നിന്നോ യുവതായെ കർത്താവ് മാറ്റി നിർത്തിയില്ല പക്ഷേ അവന്റെ സമർപ്പണം വഞ്ചനാപൂർണമായിരുന്നു അവൻ അഭിനയിക്കുകയായിരുന്നു അവൻ യേശുവിന്റെ പിന്നാലെ നടന്നപ്പോഴെല്ലാം യേശു കൊടുത്ത അവകാശങ്ങളെല്ലാം ഉപയോഗിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും അവന്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹമായിരുന്നു അവൻ സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടായിരുന്നില്ല അവൻ സ്വന്തം ഗുരുവിനെയാണ് മുപ്പത് വെള്ളിക്കാശിന് വിറ്റത് നോക്കണം അത് സർവനാശത്തിലാണ് കലാശിച്ചത് സമ്പൂർണ്ണ സമർപ്പണം എടുക്കേണ്ടവർ അങ്ങനെയാണ് ഞാനെന്ന് വരുത്തി തീർക്കുന്ന വേഷം കെട്ടിയിട്ട് കർത്താവിനോട് വഞ്ചന കാണിച്ചാൽ അത് വലിയ നഷ്ടത്തിലേ കലാശിക്കുകയുള്ളു ആഭിചാരകനായ ശീമോൻ കർത്താവിന്റെ നാമത്തിലുള്ള രോഗശാന്തി വരം പണം കൊടുത്തു വാങ്ങാനാണ് അപ്പസ്മാരുടെ മുമ്പിൽ വന്നത് എത്ര കാശ് വേണേലും തരാം നിങ്ങളെ ചെയ്യുന്ന പണി ചെയ്യാൻ എനിക്ക് അധികാരം തരണം അപ്പൊ കാശ് കൊടുത്തു വാങ്ങി അതുകൊണ്ട് നാളെ കുറെ കൂടെ കാശുണ്ടാക്കാനുള്ള ആഭിചാരകനായ മന്ത്രവാദിയായ ശ്രീമോന്റെ തന്ത്രം ഇവിടെയും സമർപ്പണത്തിൽ കാപട്യം ചെറുക്കുന്നവരെയാണ് കാണുന്നത് ഇന്നൊരുപാട് കപട വേഷധാരികളുടെ കാലമാണ് കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പോലും സാമാന്യജനത്തിന് കഴിയുന്നില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് ആരാണ് സത്യം പറയുന്നത് ആരാണ് കാപഢ്യം കാണിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല സമർപ്പണം സമ്പൂർണമാകണം വിധവയുടെ ചില്ലിക്കാശ് യേശുമസിഹ ഒരുദിനം ഏരുശുലൻ ദേവാലയത്തിൽ ശ്രീഭണ്ണാരത്തിനരികിലിരിക്കുകയാണ് അപ്പസ്വരന്മാർ കൂടെയുണ്ട് ആളുകൾ വഴിപാടർപ്പിക്കുന്ന സമയമാണ് ധാരാളം ആളുകൾ വന്ന് വഴിപാടർപ്പിച്ചു ചിലർ സ്വർണ്ണ നാണയങ്ങൾ ചിലർ വെള്ളി നാണയങ്ങൾ ചിലർ മടിശീലെ അഴിച്ചു കുടഞ്ഞിട്ടു പക്ഷെ കർത്താവ് ഒന്നും പറഞ്ഞില്ല എല്ലാം സശ്രദ്ധ നോക്കിക്കൊണ്ടിരുന്നു ആരാണീ ഇരിക്കുന്നതെന്നറിയാമോ ഈ ദൈവാലയത്തിന്റെ ഉടമ ഈ ശ്രീഭണ്ണാരത്തിന്റെ ഉടമ അവിടെ സമർപ്പിക്കുന്ന വഴിപാടുകൾ സ്വീകരിക്കുന്ന സാക്ഷാൽ ദൈവം അവനാണീരിക്കുന്നത് ക്രിസ്തു ഒരു പാവപ്പെട്ട വിധവ പിഞ്ഞിയ വസ്ത്രം ധരിച്ചവൾ അവൾ വന്നു വഴിപാടിടാൻ അവളുടെ കയ്യിൽ ഒന്നുമില്ല അപ്പുറത്തു മാറി നിന്നും മടിശീലയിൽ അവൾ പരതികയാണ് അവസാനം രണ്ട് ചില്ലിക്കാശ് യാതൊരു വിലയുമില്ലാത്ത രണ്ട് ചില്ലിക്കാശ് അത് മാത്രമേ ഉള്ളൂ മടിശീലയിൽ വേറെ ഒന്നുമില്ല അവൾ ആ രണ്ട് ചില്ലിക്കാശ് ആരും കാണാതെ ശ്രീ ഭണ്ഡാരത്തിൽ വഴിപാടിട്ടപ്പോ ശ്രീ ഭണ്ഡാരത്തിന്റെ ഉടമ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്നേ ദിവസം ഈ ശ്രീഭണ്ഡാരത്തിൽ വഴിപാടർപ്പിച്ചവരിൽ ഏറ്റവും അധികമിട്ടിരിക്കുന്നത് ഇവളാണ് ഈ വിധവ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്താ കാരണമെന്നറിയാമോ എല്ലാവരും അവരുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് അവരുടെ ആഡംബര സുഖത്തിന് ഉപയോഗിച്ചതിന്റെ മിച്ചം വന്നതിൽ ഒരു ചെറിയ പങ്ക് ഞാൻ വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന ഭാവേന ഭണ്ണാരത്തിലിട്ടപ്പോ ഈ വിധവ അവളുടെ ഉപജീവനത്തിന് മാർഗം അത്താഴത്തിനുള്ള വക പോലും സൂക്ഷിച്ചു വയ്ക്കാതെ മുഴുവനും ഭണ്ണാരത്തിലിട്ടു എന്ന് വെച്ചാൽ അവളിപ്പോൾ സമർപ്പിച്ച സമർപ്പിച്ചത് അവളെ തന്നെയാണ് അവളുടെ ജീവനാണ് അവളുടെ ജീവിതമാണ് അവളുടെ അത്താഴം പോലും അവൾ സൂക്ഷിച്ചില്ല ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം പ്രിയപ്പെട്ടവരെ ചില്ലിക്കാശിട്ട വിധവയെ കർത്താവ് വലിയ പ്രോത്സാഹനം കൊടുത്ത് പ്രഖ്യാപിച്ചത് കൊണ്ട് വക്രബുദ്ധികളായ നമ്മുടെ ആളുകൾക്ക് അന്നു അന്നുമുതലൊരു പ്രമാണം പാഠമായി ചില്ലറ കൊടുക്കണം കർത്താവിന് എങ്കിലേ കർത്താവ് പ്രസാദിക്കത്തുള്ളൂ അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നവരാണ് ഈ കാര്യത്തിൽ ഏറ്റവും മിടുക്കുള്ളവർ അവർ ചില്ലറ മാത്രമേ കർത്താവിന് ഇന്നുവരെ കൊടുത്തിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ കർത്താവ് ചില്ലറ കൊടുത്തതുകൊണ്ടല്ല ആ സ്ത്രീയിൽ പ്രസാദിച്ചത് അവൾ അവൾക്കുള്ളത് മുഴുവനും കൊടുത്തത് കൊണ്ടാണ് അവളെ തന്നെ കൊടുത്തത് കൊണ്ടാണ് ഇതാണ് സമ്പൂർണ്ണ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അബ്രഹാം തന്റെ മകനെ യാഗം കഴിപ്പാൻ ദൈവം പറഞ്ഞപ്പോ യാതൊരു ഉപേക്ഷയും പറഞ്ഞില്ല നൂറു വരെ കാത്തിരുന്ന് കിട്ടിയ കനി ഇരുപത്തഞ്ച് വർഷം വാഗ്ദത്തം കിട്ടിയ ശേഷം പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് കിട്ടിയ കനി ഒത്തിരി താലോലിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത തന്റെ പ്രിയ മകൻ അവനെയാണ് കഴുത്ത് കണ്ടിച്ച് കത്തിച്ചു കൊടുക്കേണ്ടത് ഹോമയാഗം കഴിക്കേണ്ടത് പക്ഷേ അബ്രഹാം ചെയ്യാൻ തയ്യാറായി ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം അബ്രഹാം അപ്പോൾ പറയുന്നുണ്ട് എന്റെ വാഗ്ദ എന്നോടുള്ള വാഗ്ദത്തം ദൈവം പിൻവലിച്ചിട്ടില്ല എന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും ആരും എണ്ണാതവണ്ണം ആക്കി തീർക്കുമെന്ന് പറഞ്ഞവൻ വാഗ്ദത്തം ചെയ്തത് നിലനിൽക്കയാണ് ഞാൻ ഞാനെന്റെ മകനെ ഈ യാഗപീഠത്തിന്മേൽ അറുത്ത് കണ്ടിച്ച് കത്തിച്ച് തീർത്താലും ചാരത്തിൽ നിന്ന് അവനെ തിരിച്ചു തരാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ് ഇതാണ് അബ്രഹാമിന്റെ സമർപ്പണത്തിന്റെ തീഷ്ണത ദൈവമക്കളെ നമ്മുടെ സമർപ്പണത്തിന്റെ നിലവാരം എന്താണ് സക്കായിയുടെ സമർപ്പണം അവൻ ചുങ്കക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ കോടീശ്വരനായിരുന്നു ഒരുപാട് പേരുടെ വെറുപ്പ് സമ്പാദിച്ചെങ്കിലും പള്ളി പ്രശ്നാക്കപ്പെട്ടെങ്കിലും സമൂഹ പ്രശ്നനാക്കപ്പെട്ടെങ്കിലും പുറത്ത് താമസിക്കേണ്ടി വന്നെങ്കിലും അവൻ കോടീശ്വരനായിരുന്നു പക്ഷെ കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി അതുവരെ നേടിയതെല്ലാം അവൻ ഉപേക്ഷിച്ചു കർത്താവിന് വേണ്ടി അവൻ പൂർണമായി തന്നെ തന്നെ സമർപ്പിച്ചു ഇതാണ് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മാനദണ്ഡം വിശുദ്ധ കന്യ മൃത്തമറിയാം അമ്മയുടെ ജീവിതം ലോകസുരുതി രക്ഷാസൂക്ഷയുടെ ഒന്നാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ മാലാഖ വന്ന് വചനമറിയിക്കുകയാണ് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ തന്നെ ജനത്തെ അവരുടെ പാവങ്ങളെന്ന് പിടിവിപ്പാനിരിക്കുന്നു അതുകൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്നും മറ്റും പറഞ്ഞു വന്നപ്പോ ഈ കന്യക ഒരു ചോദ്യം ചോദിച്ചു ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും മാലാഖ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവിന് ശക്തി നിന്റെ മേൽ നിഴലിടും നീ പ്രസവിക്കാൻ പോകുന്നത് മനുഷ്യസന്ധതയല്ല നീ ദൈവപുത്രന്റെ അമ്മയാണ് മറിയത്തിന്റെ സമർപ്പണം അവൾ മുട്ടന്മേൽ നിന്ന് പറഞ്ഞു മുപ്പത്തിയെട്ടാമത്തെ വാക്യം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി ഇനി തിരിഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ ഞാൻ അവിടുത്തെ അടിമയായി എന്നെ സമർപ്പിക്കുന്നു സമ്പൂർണ്ണ സമർപ്പണം ജീവിതത്തിന്റെ അവസാന നാൾ വരെ വലിയ വേദനയും കണ്ണുനീരും കയ്പ്പും മാത്രം കുടിച്ചവളാണ പക്ഷേ സമർപ്പണത്തിൽ നിന്ന് പിന്മാറിയില്ല എന്തുമാത്രം വേദനകളുടെ പരമ്പരകളാണ് ആ ജീവിതത്തിൽ സംഭവിച്ചത് സമർപ്പണത്തിൽ ഉറച്ചു നിന്നു ഇതാണ് സമർപ്പണം സമ്പൂർണമായാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ സമർപ്പണം എവിടെ എത്തി നിൽക്കുന്നു ദൈവമേ നീ തന്നതാണ് ഈ ജീവിതം നീ തന്നതാണ് ഈ ജീവിതം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സംസാരശേഷിയോ എന്റെ കേൾവിശക്തിയോ എന്റെ കാഴ്ചശക്തിയോ എന്റെ മനനശക്തിയോ കർത്താവേ എനിക്കുള്ള സമ്പത്തോ എന്റെ ജോലിയോ എന്റെ ആരോഗ്യമോ എന്റെ വിദ്യാഭ്യാസമോ എല്ലാം നീ എനിക്ക് തന്നതാണ് ഞാൻ ഞാൻ വ്യക്തിയായിട്ട് ഒന്നും ആർജിച്ചിട്ടില്ല എല്ലാം തമ്പുരാനെ നിന്റെ ദാനമാണ് അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം എന്നെയും കൂടെ ഞാൻ നിനക്ക് തരികയാണ് എന്റെ ശരീരം എന്റെ മനസ്സ് എന്റെ ആത്മാവ് എന്റെ കണ്ണുകൾ എന്റെ കാതുകൾ എന്റെ കൈകൾ എന്റെ കാലുകൾ എന്റെ ബുദ്ധി എന്റെ ജോലി എന്റെ സാമർഥ്യം എന്റെ സമയം എനിക്കുള്ളതെല്ലാം തമ്പുരാനി ഞാൻ നിനക്ക് തരികയാണ് പൗലു സുലിഹായോളം എത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ വഴിയിൽ അവസാനത്തെ ആളായിട്ടെങ്കിലും നിൽക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് ഒരു സമർപ്പണത്തിന് ഇത് സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഇതിനു മുമ്പിൽ ഇരുന്നപ്പോ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നുണ്ട് ഞങ്ങൾ സമർപ്പണമെടുത്തിട്ടില്ല ഞങ്ങളങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട് ഒരുപാട് പേരെ അത് ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് സ്വയം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ സമർപ്പണമെടുത്തിയ ആളാണെന്ന് പക്ഷേ ഞാനിതുവരെ എന്നെ നിനക്ക് തന്നിട്ടില്ല ഞാൻ നിന്നെ കൊണ്ട് എന്ത് നേടാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ നിനക്കൊന്നും തന്നിട്ടില്ല എന്നെയും തന്നിട്ടില്ല എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലൊരു സമർപ്പണം എടുക്കേണ്ടതിന്റെ ആവശ്യം നീ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് കർത്താവെ ഒരനന്യാസോ സഫീറോയോ ആകാൻ എനിക്ക് ഇടവരരുതേ ഒരു ഇസ്കൊറിയത് അയ്യൂതായ ആകാൻ എനിക്ക് ഇടവരരുതേ എന്റെ ജീവിതം സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരണമേ കർത്താവെ നിനക്ക് പ്രസാദാത്മകമായി സമർപ്പിച്ചു ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണം താഴ്ത്തി താഴ്ത്തി ഏൽപ്പിക്കുന്നു അവിടുന്ന് മഹത്വമെടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ देवाचनम्